സ്മാർട്ട് സിറ്റി പവലിയൻ നിർമ്മാണം ഉദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് സ്മാർട്ട് സിറ്റി എം ഡി ബാജു ജോർജ്. 20 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. പദ്ധതിയുടെ ഭാഗമായ ആദ്യ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിലിൽ നടത്താനാകുമെന്നും സ്മാർട്ട് സിറ്റി എം ഡി തിരുവനന്തപുരത്ത് അറിയിച്ചു. പവലിൻ്റെ വർക്ക് ഒരല്പം ഡിലേ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുബായിലുള്ള പ്രൊജക്ട് ടീം വളരെ സമർത്ഥരായിട്ടുള്ളവരാണ്. അവരെ നേരിട്ടാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അവർ വിചാരിച്ച പോലെ കേരളത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ല. 16 ആഴ്ച എന്നുള്ള ഏതാനാഴ്ചയും കൂടെ ഡിലേ വരുന്ന ഒരു സാഹചര്യമാണ്. ഫ്യൂ വീക്സ് അത്ര എങ്കിൽ തന്നെയും ഒരു വലിയ പ്രോജക്റ്റിൽ ഒരുപാട് സ്റ്റെപ്സ് ഉള്ളതിൽ ആദ്യ സ്റ്റെപ്പ്, പക്ഷേ ഞങ്ങൾ വി ആർ ടേക്കിംഗ് ദ കറക്റ്റ് സ്റ്റെപ്സ്. ഞങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് കേരളത്തിലെ ദുബായ് സ്പീഡ് നടക്കാഞ്ഞെന്നുള്ളത്. അപ്പം അതിന് വേണ്ട നടപടിയെടുക്കുകയും ഈ അപ്രൂവൽസും കാര്യങ്ങളും എല്ലാം വേഗത്തിലാക്കാനുള്ള നടപടികളും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ബിൽഡിംഗ് 20 മാസം കൊണ്ട് തീരുമെന്നാണ്. ഈ ക്വാർട്ടറിൽ തന്നെ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങും. തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം വ്യാജ വിദേശമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 400 ലിറ്റർ വ്യാജ വിദേശമദ്യവും 100 ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു. കലുവാതുക്കൽ മദ്യ ദുരന്ത കേസിൽ പരോളിലിറങ്ങിയ പ്രതി സജീന്ദ്രനടക്കം 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സിനിമാ സ്റ്റൈലിൽ സാഹസികമായി നടത്തിയ റെയ്ഡിനൊടുവിലാണ് കഴക്കൂട്ടത്ത് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. എക്സൈസ് പിടികൂടിയ പ്രതി വിപിന്റെ കഴക്കൂട്ടം പുത്തൻതോപ്പിലെ വീട്ടിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ കണ്ണുതള്ളി. മദ്യം നിർമ്മിക്കാൻ ആവശ്യമായ യന്ത്രസാമഗ്രികളും 1000 കണക്കിന് കുപ്പികളും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ അരുവിക്കരയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്താൻ വഴിവെച്ചത്. പരിശോധനയ്ക്കിടെ നിർത്താതെ ഒരു ചുവന്ന സ്വിഫ്റ്റ് കാർ ഓടിച്ചുപോയി. എക്സൈസ് സംഘം പിന്നാലെ കുതിച്ചു. ഒടുവിൽ പനവൂരിൽ വെച്ച് കാറിന്റെ ടയർ പഞ്ചറായി. എക്സൈസ് ജീപ്പ് എത്തി. കാറിലുണ്ടായിരുന്ന വിപിൻ, സജീന്ദ്രൻ എന്നിവരെ പിടികൂടി. കാർ ഓടിച്ചിരുന്ന ഷീബു ഓടി രക്ഷപ്പെട്ടു. കാറിനകത്ത് പ്ലാസ്റ്റിക് കവറുകളിലായി വിദേശമദ്യം കണ്ടെത്തി. വിശദമായ ചോദ്യം ചെയ്യലിനിടെയാണ് വിപിൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ വിദേശമദ്യം നിർമ്മിക്കുന്ന വിവരം ലഭിച്ചത്. ബാറിൽ നിന്നെടുക്കുന്ന ഉപയോഗിച്ചു കഴിഞ്ഞ ബോട്ടിലുകളിൽ സ്പിരിറ്റ് നിറച്ച് അതിൽ കരാമലും അതുപോലെ തന്നെ എസൻസും ഒക്കെ ചേർത്ത് റമ്മും ബ്രാൻഡിയും ഒക്കെ ആക്കി വിൽക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടെന്ന് അറിയുകയും. എക്സൈസ് പിടികൂടിയ സജീന്ദ്രൻ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിൽ പരോളിലിറങ്ങിയ പ്രതിയാണ്. വ്യാജമദ്യ നിർമ്മാണത്തിന് പിറകിൽ ഒരു വൻ സംഘം പ്രവർത്തിക്കുന്നുവെന്നാണ് എക്സൈസ് സംഘം കരുതുന്നത്. കൂടുതൽ അന്വേഷണത്തിനായി പ്രത്യേക എക്സൈസ് സംഘത്തിന് രൂപം നൽകിക്കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ബിയിൽ ഉണ്ടെന്ന് പറയുന്ന തർക്കം ഒരു സാമൂഹിക വിഷയമല്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം തൃശൂരിൽ ആവശ്യപ്പെട്ടു. ഗണേഷ് കുമാർ കൂടുതൽ സമചിത്തത കാട്ടണമെന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അതിനൊന്നും ഒരു മറുപടി പറയാം. കാരണം വെച്ചാൽ ഇതൊരു നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഞാൻ പറയാം. ഇതൊരു സോഷ്യൽ ഇഷ്യൂ അല്ല, ഒരു സാമൂഹ്യ പ്രശ്നമല്ല. ഞാൻ സുകുമാരൻ നായർ സാറിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും കടപ്പാടും ഉണ്ട് വ്യക്തിപരമായി. അദ്ദേഹത്തിന് ഒരു മറുപടി പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഞാൻ അത് പറയില്ല. മാത്രമല്ല നിങ്ങളെല്ലാം ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു സാമൂഹ്യ വിഷയമായി ഉയർത്തി കാണിക്കരുത്. അച്ഛനെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ മൂടിയ സംഭവത്തിൽ മക്കളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന 7 വർഷത്തിന് ശേഷമാണ് അറസ്റ്റ് നടക്കുന്നത്. പ്രതികളെ ക്രൈംബ്രാഞ്ച് കർണാടക പോലീസിന് കൈമാറും. നിരവധി ക്ഷേത്ര മോഷണ കേസുകളിൽ പ്രതിയായ ഉല്ലൂർ സ്വദേശി സുരേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലാണ് മക്കളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 20 മോഷണ കേസുകളിൽ പ്രതിയായ സുരേന്ദ്രൻ ഭാര്യയും മക്കളുമൊത്ത് 16 വർഷം മുമ്പ് തൃശൂർ വിട്ട് കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. 2004 ഡിസംബർ 25 മക്കളായ സുഭാഷും സുരേഷും ചേർന്ന് സുരേന്ദ്രനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം ഇവർ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ ഭാര്യ സഹോദരൻ ജയതിലകനെ മോഷണ കേസിൽ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. ജയതിലകനിൽ നിന്നാണ് മക്കൾ അച്ഛനെ കൊലപ്പെടുത്തിയ വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നത്. പിന്നീട് കല്ലൂരിൽ നിന്നും അടിമാലിയിൽ നിന്നും സുഭാഷിനെയും സുരേഷിനെയും ക്രൈംബ്രാഞ്ച് പിടികൂടുകയായിരുന്നു. ദേഹോപദ്രവം സഹിക്കവയ്യാതെയാണ് അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് 1 വർഷത്തിന് ശേഷം അസ്ഥികൂടം പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞതായും ഇവർ പറഞ്ഞു. പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനും അന്വേഷണത്തിനും ശേഷം കർണാടക പോലീസിന് കൈമാറുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കയ്യേറ്റ കേസുകൾ കൈകാര്യം ചെയ്യേണ്ട മൂന്നാർ ട്രൈബ്യൂണലിന്റെ കാര്യത്തിലും റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി. ആവശ്യത്തിന് ജീവനക്കാരും സൗകര്യങ്ങളും കിട്ടാത്തതുമൂലം ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം 1 വർഷം കഴിഞ്ഞിട്ടും സ്തംഭനത്തിലാണ്. കയ്യേറ്റമൊഴിപ്പിക്കൽ ദൗത്യമായി കഴിഞ്ഞ June 14 മൂന്നാറിലെത്തിയ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രൈബ്യൂണലിലും സന്ദർശനം നടത്തിയിരുന്നു. അംഗങ്ങളുമായി ചർച്ച നടത്തിയ റവന്യൂ മന്ത്രി ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവനക്കാരെ നൽകാൻ നടപടി സ്വീകരിക്കാമെന്നും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും 6 മാസം കഴിഞ്ഞിട്ടും ഇവിടെ പാലിക്കപ്പെട്ടില്ല. 36 ജീവനക്കാർ വേണ്ടിയെടുത്ത 20 പേരെങ്കിലും കിട്ടണമെന്നായിരുന്നു ചെയർമാൻ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യനും മറ്റും മന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. പക്ഷേ ഒരാളെ പോലും ഇതിനിടെ പുതുതായി ഇവിടേക്ക് കിട്ടിയില്ല.
അംഗങ്ങൾക്കടക്കം താമസിക്കാനുള്ള സൗകര്യവും നൽകിയില്ല. വിവിധ കോടതികളിൽ നിന്നായി 122 കയ്യേറ്റ കേസുകളാണ് ട്രൈബ്യൂണൽ മുമ്പാകെ എത്തിയിട്ടുള്ളത്. ഇതിനിടെ ഒരു റിസോർട്ട് ഉടമയെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ച ഉത്തരവിറങ്ങിയെങ്കിലും വിവാദങ്ങളെ തുടർന്ന് അത് പിൻവലിക്കപ്പെട്ടു. ഫലത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയ റവന്യൂ മന്ത്രി നാളെ മൂന്നാറിലെത്തുമ്പോഴും ട്രൈബ്യൂണലിന്റെ സ്തംഭനം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ഐസ്ക്രീം പാർലർ കേസിലെ സാക്ഷികളായ സ്ത്രീകളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് പോലീസ്. ഈ ആവശ്യം പോലീസ് കോടതിയിൽ ഉന്നയിക്കും. കോടതിയിൽ സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ ആവശ്യമുണ്ടാവുക. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ദിവിഷ്, ഐസ്ക്രീം പാർലർ കേസ് വളരെ ഗൗരവപരമായ ഒരു അന്വേഷണ ഗതിയിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 30-നാണ് ഹൈക്കോടതി മുമ്പാകെ ഐസ്ക്രീം പാർലർ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് ഈ കേസിലെ 5 സാക്ഷികൾ, അതായത് ബേബി റജീന, റെജുള, റോസ്ലിൻ, ബിന്ദു, നമ്മുടെ വിവരമനുസരിച്ച് ബേബി റജീന, റെജുള എന്നിവർ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായും റോസ്ലിൻ, ബിന്ദു എന്നിവർ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ 5 പേരുടെയും മൊഴി നുണപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അന്വേഷണ സംഘം സമർപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ സമ്മതപത്രം പ്രത്യേക അന്വേഷണ സംഘം DYSP ജേസൺ കെ എബ്രഹാം ഇവരോട് എഴുതി വാങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ 5 പേരുടെയും ഒപ്പുവെച്ചിട്ടുള്ള നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് സഹിതമാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഐസ്ക്രീം പാർലർ കേസ് ഇതുവരെ ധരിച്ചിരിക്കുന്നതിൽ നിന്നും വളരെയധികം മുന്നോട്ട് പോവുക, ധരിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും വളരെയധികം മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 സാക്ഷികളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, ഇത്രയൊരു നുണപരിശോധന ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഈ കേസ് തേച്ചു മായ്ച്ചു കളഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളും മറ്റും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ മാസം 30-നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകുക. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ കോടതിയിൽ, കോഴിക്കോട് ജെ എഫ് സി എം ഒന്നാം കോടതിയിലാണ് ഈ കേസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അത് അതിനുശേഷമായിരിക്കും ഉണ്ടാവുക എന്നും അറിയുന്നു. നന്ദി ഷാജഹാൻ. ഐസ്ക്രീം പാർലർ കേസിലെ സാക്ഷികളായ സ്ത്രീകളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന പോലീസ് ആവശ്യം ഉന്നയിക്കും. കോടതിയിൽ സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിലാണ് പോലീസ് ഈ ആവശ്യം അറിയിക്കുക. അതിൻ്റെ വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇമെയിൽ വിഷയത്തിൽ തെറ്റുതിരുത്തുന്നതുവരെ പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ ഇളമരം പറഞ്ഞു. അധികാരത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ചെയ്യുന്ന വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം സമുദായം വലിയ വില കൊടുക്കേണ്ടി വരികയാണെന്നും നസറുദ്ദീൻ ഇളമരം കോഴിക്കോട് പറഞ്ഞു. രാജ്യദ്രോഹമാണെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ രാജ്യദ്രോഹം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇമെയിൽ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ച SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നാരോപിച്ച് SDPI പ്രവർത്തകർ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ ഇളമരം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര ഡയമണ്ട് ആഭരണങ്ങളുടെ അപൂർവ ശേഖരവുമായി മലബാർ ഗോൾഡിന്റെ ഡയമണ്ട് ഷോ കോട്ടയത്ത് തുടങ്ങി. മലബാർ ഗോൾഡ് ഷോറൂമിൽ 5 February നടക്കുന്ന പ്രദർശനത്തിൽ നാളിതുവരെ കാണാത്ത ഡയമണ്ട് ആഭരണങ്ങളുടെ വ്യത്യസ്തമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ്, ബ്രൈഡൽ, സോളിയേറ്റർ, പ്ലാറ്റിനം കളക്ഷനുകളാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം. ലാവറൻസ് കോഡ് ഡിസൈൻ ചെയ്ത ഫോറെവർ മാർക്ക് ഡയമണ്ട് ഡൗട്ടിയർ നെക്ലേസ് മേളയ്ക്കെത്തുന്നവരുടെ മനം കവരുന്നതാണ്. 1400 ക്യാരറ്റിൽ 7645 ഡയമണ്ടുകൾ ചേർത്താണ് നെക്ലേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ അടക്കം ആകർഷകമായ ഒട്ടേറെ ഓഫറുകളും മേളയ്ക്കെത്തുന്നവരെ കാത്തിരിക്കുന്നു. മലബാർ ഗോൾഡ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ് അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ തോൽവിക്ക് കാരണം CPMലെ വിഭാഗീയതയാണെന്ന് CPI. പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് CPMനെതിരായ വിമർശനം. LDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെ വിമർശനങ്ങളാണ് CPI പ്രധാനമായും CPMനെതിരെ ഉന്നയിക്കുന്നത്? CPMന്റെ പാളിച്ചകൾ തന്നെയാണ് തോൽവിക്ക് കാരണമെന്നാണോ വ്യക്തമാക്കുന്നത്? ദിവീഷ്, പറ്റ്നയിൽ നടക്കുന്ന CPIയുടെ 21-ാം പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് CPMനെ വിമർശിക്കുന്ന ഈ പരാമർശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും തോൽവികളെ സംബന്ധിച്ച് ചെറിയ പരാമർശമാണ് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് LDFനെ നയിക്കുന്ന പാർട്ടിയുടെ
പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് തോൽവിക്ക് കാരണമായത്. കേരളത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് അധികാരം നഷ്ടമായത്. ഇങ്ങനെ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരം നഷ്ടമാകാൻ കാരണം കേരളത്തിൽ എൽ ഡി എഫിനെ നയിക്കുന്ന പാർട്ടിക്കുള്ളിലെ വിഭാഗീയത എന്നാണ് സി പി ഐ പറയുന്നത്. സി പി എമ്മിന്റെ പേരെടുത്ത് പറയാതെ സി പി എമ്മിനെ വിമർശിക്കുകയാണ് സി പി ഐ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ഒറ്റക്കെട്ടായി ജനാധിപത്യപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അങ്ങനെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇടയാക്കിയെന്നും സി പി ഐ വിമർശിക്കുന്നു. പശ്ചിമബംഗാളിലാകട്ടെ അഴിമതി, നേതാക്കളുടെ ധാർഷ്ട്യം, ജനാധിപത്യമില്ലാത്ത പ്രവർത്തനം എന്നിവ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇടയാക്കിയെന്നാണ് സി പി ഐയുടെ വിമർശനം. വ്യവസായവൽക്കരണത്തിനുള്ള എടുത്തുചാട്ടവും പശ്ചിമബംഗാളിൽ തോൽവിക്ക് ഇടയാക്കിയെന്നാണ് സി പി ഐ വിലയിരുത്തുന്നത്. ദേശീയ തലത്തിൽ മൂന്നാം ബദൽ ഉൾപ്പെടെ നേരത്തെ സി പി എം മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ സി പി ഐയുടെയും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നന്ദി പ്രശാന്ത്. ഇനി സ്പോർട്സിലേക്ക്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ തുടങ്ങും. അഡ്ലെയ്ഡിലാണ് മത്സരം. ഇന്ത്യൻ സമയം രാവിലെ 5:30 മത്സരം തുടങ്ങുക. ആദ്യ മൂന്ന് ടെസ്റ്റും ജയിച്ച ഓസീസ് ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കിയിരുന്നു. പരമ്പര ജയമെന്ന സ്വപ്നവുമായി മെൽബണിൽ തുടങ്ങിയ ടീം ഇന്ത്യ അഡലേഡിലെത്തുമ്പോൾ ഒരു കളിയെങ്കിലും ജയിക്കാനാവുമോ എന്ന ആശങ്കയിലാണ്. ധോണിയുടെ അഭാവത്തിൽ നായകനായ സെവാഗിന് ടീമിന് പുതുജീവൻ നൽകാൻ കഴിയുമോ എന്ന് കണ്ടുതന്നെ അറിയണം. ഇതിനു മുമ്പ് സെവാഗ് ക്യാപ്റ്റനായ മൂന്ന് ടെസ്റ്റിൽ രണ്ടിലും ഇന്ത്യ ജയിച്ചിരുന്നു. ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ലക്ഷ്മണ് ഒരവസരം കൂടി കിട്ടിയേക്കും. ധോണിക്ക് പകരം വൃദ്ധിമാൻ സഹ വിക്കറ്റിന് പിന്നിൽ വരുമ്പോൾ സ്പിൻ കരുത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ആർ അശ്വിനൊപ്പം പ്രഗ്യാൻ ഓജയും ടീമിലെത്തിയേക്കും. മറുവശത്ത് വൈറ്റ് വാഷ് പ്രതീക്ഷയിലാണ് ഓസ്ട്രേലിയ എത്തുന്നത്. പേസർ മിച്ചൽ സ്റ്റാർക്കിന് പകരം സ്പിന്നർ നഥാൻ ലിയോൺ അന്തിമ ഇലവിടൽ മടങ്ങിയെത്തും. അഡലേഡിലെ പിച്ച് ആദ്യ ദിനം ഫാസ്റ്റ് ബോളർമാരെ നല്ല രീതിയിൽ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നാൽ ടീം ഇന്ത്യയ്ക്ക് അത്ര സുഖകരമായ അനുഭവമാവില്ല അഡലേഡിൽ. കാരണം പേസിനും ബൗൺസിനും മുന്നിൽ തലകൊനിച്ചു മടങ്ങുന്ന ബാറ്റിംഗ് നിരയാണല്ലോ ആദ്യ മൂന്ന് ടെസ്റ്റിലും നമ്മൾ കണ്ടത്. സച്ചിൻ ക്രിക്കറ്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ സാനിയ മിർസ എലേന വെസ്റ്റിന, രോഹൻ ബൊപ്പണ്ണ ലിസ റേമണ്ട് സഖ്യങ്ങൾ ക്വാർട്ടറിലെത്തി. ഭൂപതി സാനിയ സഖ്യം മൂന്നാം റൗണ്ടിൽ കടന്നു. സിംഗിൾസിൽ മുൻചാൻ മിർസലേന വില്യംസ് നാലാം റൗണ്ടിൽ പുറത്തായി. റഷ്യയുടെ സീഡ് ചെയ്യപ്പെടാത്ത താരം മെഖറോവയാണ് സെറീനയെ അട്ടിമറിച്ചത് 6-2, 6-3. അതേസമയം രണ്ടാം സീഡ് പെട്ര കിറ്റോവ ക്വാർട്ടർ ഫൈനലിലെത്തി. അനായ വാനോവിച്ചിനെയാണ് കിറ്റോവ തോൽപ്പിച്ചത്. പുരുഷ വിഭാഗത്തിൽ ആറാം സീഡ് ജോ വിൽഫ്രഡ് സോങ്ക പുറത്തായി. ജപ്പാന്റെ നിഷി കൊറിയാണ് സോങ്കെ അട്ടിമറിച്ചത്. അതേസമയം ആൻഡി മറേ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ മുൻനിര ടീമുകൾക്ക് വിജയം. റയൽ മാഡ്രിഡ് 4-1 ബിൽബാവോയെ തോൽപ്പിച്ചു. ബാഴ്സലോണ 4-1 മലാഗയെ തോൽപ്പിച്ചു. മൂന്ന് ഗോൾ നേടിയ ലയണൽ മെസ്സിയുടെ മികവിലാണ് ബാഴ്സയുടെ ജയം. ലീഗിൽ റയൽ ഒന്നാമതും ബാഴ്സലോണ രണ്ടാമതും തുടരുന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സി പി എമ്മിനെതിരെ സി പി ഐയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം സി പി എമ്മിലെ വിഭാഗീയത.